ഹലോ ഫ്രണ്ട്സ്, പ്രിയതര കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കേബേജ് മഞ്ചൂരി ഉണ്ടാക്കാം. ഇതിനായിട്ട് നമുക്ക് കാബേജ് ബോൾസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, കുറച്ച് കോൺഫ്ലോർ, കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 50 ഗ്രാം എന്നിവ നല്ലോണം മിക്സ് ചെയ്ത് കാബേജ് അതിൽ കുഴച്ചെടുക്കണം. എന്നിട്ട് ബോളുകളാക്കിയിട്ട്, ഈ വീഡിയോസ് കാണുന്ന പോലെ ബോളുകളാക്കിയിട്ട് വെക്കണം. അതെന്നിട്ട് നല്ലൊരു ഒരു പാനിൽ എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട്, സൺഫ്ലവർ ഓയിലാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക്, തിളച്ച വെളിച്ചെണ്ണയിലേക്ക്, ഏതാണോ വെച്ചാൽ ആ ഓയിലിലേക്ക് ബോൾസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരണം. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്ത് കോരണം. നമുക്കിത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ദാ ഈ ഒരു പരുവത്തിൽ എടുക്കുക. ഇങ്ങനെ ഉണ്ടാവും, വീഡിയോ കാണുന്നില്ലാതെപ്പോണം ഉണ്ടാവും. അതൊന്ന് തണുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് തണുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ വീണ്ടും ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് കൂടെ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. അത് ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാന് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ചൂടാക്കണം. ഇതേ പോണം തന്നെ, ഏത് ഓയിലാച്ചാൽ അതെടുത്തിട്ട് ചൂടാക്കിയിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചതൊക്കെ, അതൊക്കെ ഇട്ട്, കാപ്സിക്കം, അതെല്ലാം ഇട്ടൊന്ന് വഴറ്റുക. അതിന് ശേഷം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ അളവ് കൊടുത്തിട്ടുണ്ട് വീഡിയോസിൽ, ആ ഒരു അളവിൻ്റെ കുറേശ്ശെ ഇതിലേക്ക് സോസുകൾ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ സോസുകൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് ഇതിൽ പിടിച്ച് ഒന്ന് വഴന്ന് വരണം. കാപ്സിക്കവും ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒന്ന് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 തള തിളക്കണം. അതായത് ഒരു ഒന്ന് കുറുകി വരണം ഇതാ ഈ ഒരു പരുവത്തിൽ. എന്നിട്ട് നമ്മൾ ഒരു 25 ഗ്രാമും കൂടെ കോൺഫ്ലോർ ബാക്കിയുണ്ട്. ഒരു 50 ഗ്രാമോളം വരും അത് കുഴച്ചെടുക്കാൻ. മാവ് കുഴച്ചതിൽ അതിൻ്റെ ബാക്കി കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഒന്നിച്ചൊഴിക്കരുത്, കുറേശ്ശെ 2-3 പ്രാവശ്യമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അത് ഒന്നിച്ചൊഴിക്കുമ്പോൾ എന്താ വെച്ചാൽ ഒന്നായിട്ട് കട്ട കിട്ടും. അതുകൊണ്ടാണ് അതിങ്ങനെ തന്നെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. അതിന് ശേഷം സോസുകൾ കുറച്ച് വെച്ച ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുക. അളവ് കൂടണ്ട. പിന്നെ ഏത് ഫ്ലേവറാണോ കൂടുതൽ ഇഷ്ടം അത് ഒന്ന് കൂട്ടിക്കൊടുക്കുക. ഏത് ഫ്ലേവർ വെച്ചാൽ സോയേൻ്റെ ആണോ ടൊമാറ്റോൻ്റെ ആണോ, എന്തായാലും ചില്ലി സോസ് ശരിക്ക് റെഡ് കളറാണ് ഉപയോഗിക്കുക. ഇത് റെഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗ്രീൻ ചില്ലി തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനൊരു ഒരു ലൈറ്റ് മധുരമാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കാബേജിൻ്റെ, ആ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആ മിക്സ് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബോൾസിൽ അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് പതുക്കനെ ഇളക്കി കൊടുക്കണം. കാരണം ബോൾസിന് പറ്റാത്ത രീതിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ചെറിയ ഒരു സ്പൂൺ തന്നെ മതിയാവും. കാരണം അതിലേക്ക് അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ അധികം ഇളക്കി കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോവും. ഇതാ ഇങ്ങനെ നന്നായിട്ട് അത് അടച്ച് വെച്ചിട്ട് നന്നായി കുറുകി കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.